ഞാൻ നാസർ കൊണ്ടോട്ടിയാണ്. സിംപ്ലി സൈക്കോളജി ഗ്രൂപ്പിലെ ആദരണീയനായ അധ്യാപകൻ ശ്രീ ഫൈസൽ സാർ, മറ്റു സഹ പഠിതാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. സുഖവും സമാധാനവും സന്തോഷവും സംതൃപ്തിയുമൊക്കെ എന്നും എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ സാറിൻ്റെ ക്ലാസ് രണ്ട് പ്രാവശ്യം കേട്ടു. പ്രധാനമായിട്ടും ഇന്നും സാർ നമ്മോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മനസ്സിനെ കുറിച്ച് തന്നെയാണ്. മനസ്സിൻ്റെ ഓരോ ഘട്ടങ്ങൾ, കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. അങ്ങനെ വളരെ വ്യക്തമായ ഉദാഹരണ സഹിതങ്ങളൊക്കെ നിരത്തി സാറ് പറയുകയുണ്ടായി. അപ്പം ബോധ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, അത് കാണുന്നതായാലും ചെയ്യുന്നതായാലും അനുഭവിക്കുന്നതായാലും പ്രവർത്തിക്കുന്നതായാലും ഒക്കെ ഇപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന ഈ ഒരു അവസ്ഥയെയാണ് ബോധ മനസ്സ് എന്ന് പറയുന്നത്. ഉപബോധ മനസ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് മുന്നേ കഴിഞ്ഞത്. ഇപ്പോൾ ഉദാഹരണമായി സാറ് പറഞ്ഞു, ഇന്നലെ എന്ത് സംഭവിച്ചു, ഇന്നലെ രാവിലെ ഞാൻ എന്ത് ചെയ്തു, ഇന്നലെ രാവിലെ ഞാൻ എന്ത് കുടിച്ചു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തെടുക്കുന്ന ആ ഒരു മനസ്സിനെയാണ് ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്. എന്നാൽ അബോധ മനസ്സ് എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിൽ, വളരെ ചെറുപ്പത്തിൽ, അല്ലെങ്കിൽ നമ്മൾ മാതാവിൻ്റെ ഉദരത്തിൽ നിൽക്കുന്ന ആ ഒരു ഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ, നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ, ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ വയസ്സാകുന്ന ആ സമയത്തൊക്കെ നമ്മളിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, പാഠങ്ങളൊക്കെ ഉള്ള ആ ഒരു മനസ്സിനെയാണ് അബോധ മനസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ സഹിതം സാർ ഇവിടെ പറഞ്ഞു. പിന്നെ ഒരു കടലിൽ ഒരു ഐസ് മല നമ്മളൊരു ഭാവനയിൽ കണ്ട്, ആ ഐസ് മല അതിൻ്റെ ആ ഒരു മേൽഭാഗം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ എങ്കിൽ അതിൻ്റെ എത്രയോ അധികം ഇരട്ടി അടിയിലേക്ക് അതുണ്ട്. അപ്പോൾ ബോധ മനസ്സ് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച്, 10% മാത്രമേ ബോധ മനസ്സ് ഉള്ളൂ. ബാക്കി വരുന്ന 90% മനസ്സും ഉപബോധ മനസ്സും അല്ലെങ്കിൽ അബോധ മനസ്സും ഒക്കെയാണ് എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ സാറ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ സാർ ഒരു ഉദാഹരണം പറഞ്ഞത്, ആ ഒരു ടാങ്കിനെ ഉപമിച്ചുകൊണ്ട് ഒരു ഉദാഹരണം പറഞ്ഞു. അപ്പോൾ മുകളിൽ കാണുന്ന ടാങ്കിൽ നിറച്ച് വെള്ളമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ആ പൊടിപടലങ്ങൾ ആണ് ബോധ മനസ്സ്. അതിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു കമ്പെടുത്തിട്ട് ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇളക്കുന്ന സമയത്ത് പൊന്തി വരുന്ന മാലിന്യങ്ങളും ഒക്കെയാണ് ഉപബോധ മനസ്സ്. എന്നാൽ അതിൽ ഏറ്റവും അടിയിൽ പറ്റി പിടിച്ച് കിടക്കുന്ന ആ ഒരു നമ്മൾ എന്തെങ്കിലും ചകിരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉരയുള്ള ഒരു സാധനം കൊണ്ട് ഉരച്ച് കഴുകിയാൽ മാത്രം കിട്ടുന്ന ആ ഒരു ചളിയെ, അല്ലെങ്കിൽ ആ ഒരു ചളിയെ തന്നെയാണ് സാറ് അബോധ മനസ്സായി നമ്മോട് പറഞ്ഞിട്ടുള്ളത്. വളരെ വ്യക്തമാണ്, കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഏകദേശം ഇന്ന് സാറ് ഈ മനസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പറഞ്ഞത് നമ്മുടെ ആത്മാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആത്മാവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വളരെ കുറേ അധികം പറഞ്ഞു. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പോൾ എനിക്ക് സാറിനോടൊരു അപേക്ഷയുള്ളത്, സാറിനോടൊരു പറഞ്ഞു പറയാനുള്ളത്, നമ്മളിപ്പോൾ ഈ ഒരു അബോധ മനസ്സിൽ വരുന്ന ഈ ചളികൾ, പണ്ടെങ്ങോ നമുക്കുണ്ടായി, നമ്മുടെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ള ആ ചളികൾ മാറ്റാൻ ഈ തെറാപ്പിയിലൂടെ കഴിയുമെന്നാണ് സാറ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ്, അത് മാറ്റാനുള്ള രീതികളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് സാറ് വരും ക്ലാസ്സുകളിലൊക്കെ പറയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം എന്നെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.